ഹായ് കൂട്ടുകാരെ, രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ? അധ്യാപകരോടും രക്ഷിതാക്കളോടും അറിഞ്ഞു കഴിക്കാം എന്ന പാഠത്തിലെ പുതിയ വാക്കുകൾ എഴുതുക. രണ്ടാമതായി, ആഹാരം, ആരോഗ്യം ഇവ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. കൂടാതെ പാഠഭാഗം വായിക്കാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് ചെയ്തു നോക്കിയാലോ? ആദ്യം നമുക്ക് പുതിയ പദങ്ങൾ കണ്ടെത്താം. ഏതൊക്കെയാണ് പുതിയ പദങ്ങൾ? ശക്തി, പ്രഭാത ഭക്ഷണം, ആഹാരശീലങ്ങൾ, പോഷകങ്ങൾ, ധാന്യങ്ങൾ. ഏതൊക്കെയാണ്? ശക്തി, പ്രഭാത ഭക്ഷണം, ധാന്യങ്ങൾ, ആഹാരശീലങ്ങൾ, പോഷകങ്ങൾ. കൂട്ടുകാർ, ഇനിയും നിങ്ങൾക്ക് അറിയാത്ത പുതിയ പദങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂടെ എഴുതി ചേർക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം ആരോഗ്യം, ആഹാരം എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കാറുണ്ട്. ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും വേണ്ടതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. രാവിലെ നന്നായി ആഹാരം കഴിക്കണം. ഒന്നുകൂടെ വായിക്കാം. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട്. ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും വേണ്ടതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. രാവിലെ ആഹാരം നന്നായി കഴിക്കണം. ഇതാണ് ആഹാരം, ആരോഗ്യം എന്ന് വരുന്ന വാചകങ്ങൾ. ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, കൂട്ടുകാർ കണ്ടെത്തണം. ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിച്ചാൽ പോരെ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? അതുപോരാ, ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും വേണ്ടതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ആഹാരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഡോക്ടർ എന്താ പറയുന്നത്? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഉൾപ്പെടുത്തണം. മത്സ്യവും മാംസവും പാലും ഒക്കെ കഴിക്കുന്നതും നല്ലതാണ്. എന്താണ്? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഉൾപ്പെടുത്തണം. മത്സ്യവും മാംസവും പാലും ഒക്കെ കഴിക്കുന്നതും നല്ലതാണ്. ഡോക്ടറുടെ മറുപടി, പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചാൽ മാത്രം പോരാ, നല്ല ആഹാരശീലങ്ങളും പാലിക്കണം. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താ പറഞ്ഞത്? പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചാൽ മാത്രം പോരാ, നല്ല ആഹാരശീലങ്ങളും പാലിക്കണം. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരം ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ ഡോക്ടർ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്കയും മാങ്ങയും പപ്പായയും എല്ലാം കഴിക്കണം. അവലും തേങ്ങയുമൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ? എന്താണ്? നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്കയും മാങ്ങയും പപ്പായയും എല്ലാം നമ്മൾ കഴിക്കണം. അവലും തേങ്ങയുമൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഇന്ന് ടീച്ചർ എടുത്ത പാഠഭാഗം. ഇതോടുകൂടി ഇന്നത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.